ഹായ് നമസ്കാരം. ഈ കോൺഗ്രസ്സുകാരുടെ ഗ്രൂപ്പ് തർക്കവും പരസ്പര പോരും ഈ ഒരിക്കലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇതാ കെ മുരളീധരൻ കേരളത്തിലെ കെ പി സി സിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനെ വീണ്ടും ദാ ഐ സി യുവിൽ കയറ്റാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഐ സി യുവിലായിരുന്ന കോൺഗ്രസിനെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഐ സി യുവിൽ നിന്നും പുറത്തെടുത്ത് നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരു കോൺഗ്രസ്സാക്കി മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വരെ ആകെ ഐ സി യുവിൻ്റെ അവസ്ഥയിലായിരുന്നു, ഐ സി യുവിൽ കിടക്കേണ്ട അവസ്ഥയിലായിരുന്നു, അത്ര രോഗഗ്രസ്തമായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം തൃക്കാക്കരയോടുകൂടി ഒരു പുനർജീവൻ വരികയും ഐ സി യുവിൽ നിന്ന് പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞു. ആ കോൺഗ്രസിനെ വീണ്ടും ഐ സി യുവിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് കെ പി സി സി പുനഃസംഘടന. അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പട്ടിക തയ്യാറാക്കലും അതിൽ പട്ടിക ഉൾപ്പെടുത്തലും പട്ടിക തയ്യാറാക്കലും ഒക്കെ എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ തൻ്റെ പോസ്റ്റിൽ കൂടി പറയുന്നത്. കാരണം ഈ കോൺഗ്രസ് ഒരിക്കലും, ഞാൻ നേരത്തെ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ ആ കോൺഗ്രസ്സിന് ഇപ്പോൾ ജനാധിപത്യമില്ല, അതിനകത്ത് ജനാധിപത്യമില്ല. അവിടെ ഭാരവാഹികൾ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിൽ കൂടെയല്ല, പകരം നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. വർഷങ്ങളായിട്ട് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പുനഃസംഘടന കൊണ്ടുവരാനും ജനാധിപത്യ രീതിയിൽ ഒരു പിന്നെ മത്സരാടിസ്ഥാനത്തിൽ ഒരു സംഘടന കെട്ടിപ്പടുക്കാനും പുനഃസംഘടിപ്പിക്കാനും ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസ്സിനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആകെ അടിച്ച് പിരിഞ്ഞ് ബഹളം കാണിക്കുമെന്നാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭയം. അതുകൊണ്ടാണ് ഇപ്പോൾ മുരളീധരനും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ വീണ്ടും ഐ സി യുവിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരല്പം നമുക്കൊന്ന് കേട്ടു നോക്കാം, വായിച്ചു നോക്കാം. കെ പി സി സി അംഗങ്ങളുടെ പുനഃസംഘടനാ പട്ടികയിൽ 28 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താൻ ആണ് ധാരണയായത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ യോഗം ചേർന്നാണ് പട്ടിക സംബന്ധിച്ച് ധാരണയിലെത്തിയത്. 280 അംഗ പട്ടികയിൽ 46 പേരെ മാറ്റിക്കൊണ്ടുള്ള പട്ടിക നേരത്തെ സമർപ്പിച്ചെങ്കിലും യുവ വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ ആവശ്യപ്പെട്ട പട്ടിക തിരിച്ചയച്ചിരുന്നു. ഇതേ തുടർന്നാണ് മാറ്റം വരുത്തിയത്. ഏകദേശം 25% പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് തയ്യാറാക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി സമവായത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കാൻ നേതൃത്വവും ഗ്രൂപ്പുകളും നേരത്തെ ധാരണയിലെത്തിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ കോൺഗ്രസിനെ വീണ്ടും ഐ സി യുവിലേക്ക് കയറ്റും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.